Hi friends, welcome back to our channel. In the Mulchayan Pound, the LSS Parisha question paper Avilovagana Mane, and I read the mail Narana exam on it, Afsana Mai Narana, Pamade Oro, Chodingalum, Avade Uttangalum, and Dana Namkun Vaichunoka, Namade reward a Kutuka exam, Edun Namukariam, Apella Verkumiduru, Bagaramavate. Upon Nabasha, Malayala, Malayalatil, so the paper and party A in the sectional Vedanade, Age Patta Markani, Uri sectional Lulad, okay? ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനു നേരെയും സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉത്തരം എഴുതേണ്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഒരു മാർക്കാണ്, ഒരു സ്കോറാണ് നമുക്ക് വായിക്കാം. മനുഷ്യ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയെക്കുറിച്ചാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. കാടിനെയും കാടിൻ്റെ അവകാശികളെയും ആക്രമിക്കുന്നത് മനുഷ്യരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന് കഥ വ്യക്തമാക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യാവകാശമുണ്ടെന്ന സന്ദേശം കഥ നൽകുന്നുണ്ട്. നിങ്ങൾ പഠിച്ച ഒരു കഥയിലെ ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ് ആ കഥ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു ആശയം വരുന്ന കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു അത്? ആ അതെ, ഞാവൽക്കാട് എന്ന കഥാഭാഗമാണ് അല്ലേ. അതിൽ നിന്നുള്ള ആശയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ചില പദങ്ങൾ ചേർത്ത് എഴുതിയത് ശ്രദ്ധിക്കുക. ചക്ക പ്ലസ് കുരു, ചക്കക്കുരു. ചീറി പ്ലസ് പാഞ്ഞു, ചീറിപ്പാഞ്ഞു. ആർത്ത് പ്ലസ് ഇരമ്പുക, ആർത്തിരമ്പുക. ഇതേപോലെ താഴെ കൊടുത്ത പദങ്ങൾ ചേർത്ത് എഴുതുക. എന്താണ് പദം? വെള്ള പ്ലസ് പട്ടാളം. എങ്ങനെ നമുക്ക് എഴുതാം? ആ വളരെ സിമ്പിളാണല്ലേ, വെള്ളപ്പട്ടാളം, വെള്ളപ്പട്ടാളം. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തേത്. 3 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. അപ്പോൾ ഉത്തരവും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ചോദ്യം വായിക്കാം. കളപറിച്ചൽ കളം നിറയും എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ആശയം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. 1. മോശം പ്രവൃത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും. നെല്ല് കൊയ്തെടുത്താൽ 10,000 നിറയും. കൃഷിക്ക് എപ്പോഴും കള പറിച്ചു കൊടുക്കണം. മോശം പ്രവൃത്തി ചെയ്താൽ മോശം ഫലം ലഭിക്കും. ഏതാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ളത്? ആ ഉത്തരം എ ആണ്. മോശം പ്രവൃത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കുമെന്നാണ് കളപറിച്ചൽ കളം നിറയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 4-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്ന് മനോഹരം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അഞ്ചിതം, അഞ്ചിതം, അഞ്ഞിതം, അഞ്ചിതം. ഏകദേശം ഒരേപോലെ തന്നെയാണ്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള അഞ്ചിതം ഏതാണ്? ഏതായിരുന്നു? ആ കറക്റ്റ് ആയിട്ടുള്ളത് 1-ാമത്തെ എ എന്നെഴുതിയ അഞ്ചിതം എന്നതാണ് മനോഹരം എന്നതിന് കറക്റ്റായ പദം. ഇനി 5. അകലെ വെള്ളിയരഞ്ഞാൻ പോലെ ഡേഷ് യമുന നദിയാണ്. വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പദം തിരഞ്ഞെടുത്തെഴുതുക. മിന്നിത്തിളങ്ങുന്നത്, വെട്ടിത്തിളങ്ങുന്നത്, മഞ്ഞിൽ വിരിയുന്നത്, പൊന്നിൽ വിരിയുന്നത്, ഏതാണ്? അകലെ വെള്ളിയരഞ്ഞാൻ പോലെ, ആ എങ്ങനത്തെയാണ്? വെട്ടിത്തിളങ്ങുന്ന യമുന നദിയാണ്. വെട്ടിത്തിളങ്ങുന്നത് യമുന നദിയാണ്. ഓക്കെ, ഉത്തരം ബി ആണ്. ഇനി 6-ാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദ്രന്റെ ജീവചരിത്ര കുറിപ്പ് വായിക്കുക. ഇവിടെ 5 സ്കോറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇവിടെ ധ്യാൻ ചന്ദിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ധ്യാൻ ചന്ദ്രൻ്റെ ജീവചരിത്ര കുറിപ്പ് വായിച്ചല്ലോ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഉൾപ്പെടുത്തി ONV കുറിപ്പിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ONV കുറിപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ജീവചരിത്ര കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ അതിന് 5 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. മേലെ മുകളിലായിട്ട് നമുക്ക് ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഇനി ഈ മലയാളം പാട്ട് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമുക്കും ടോട്ടൽ സ്കോർ 10 തന്നെയാണ്. ക്വസ്റ്റ്യൻ 7 to 12 ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇംഗ്ലീഷ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 1-ാമത്തേത്. അന്ന റാൻ ടു ആൻഡ് അരുന്ധതി വിത്ത് ആംഗ്രി ഫേസ്. ഷി വാസ് ക്രൈയിങ് ബിറ്റേർലി. വാട്ട് ഹാപ്പൻ മൈ ബേബി ആൻഡ് ആസ്ക്. ഷി ഡിസ്ക്രൈബ് എവറിഥിങ് ടു ഹെർ ആൻഡ് റൈറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കഥ അറിയാമല്ലേ. ഏതാണെന്ന് അറിയാം, എന്താണ് സംഭവങ്ങൾ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അന്ന ആൻറ്റിനോട് പറയുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് പറയുകയാണ്. അതാണ് കൂട്ടുകാർ ഇവിടെ എഴുതേണ്ടത്. അതിന് 3 സ്കോറാണ്. ഓക്കെ, 3 മാർക്കാണ് ഉള്ളത്.
ഇനി ഇതിലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ബിംഗാല വാസ് ഹോണസ്റ്റ് ബട്ട് ദ അതർ ചിൽഡ്രൻ വേർ എന്തായിരുന്നു. ഹോണസ്റ്റ് എന്തെന്റെ ഓപ്പോസിറ്റ് വേർഡ്? ആ ഡിസ്ഹോണസ്റ്റ്. ഓക്കെ, ഇനി സി, ഐ ആം ഹെർ നോട്ട് ടു സിറ്റ്. യു ഓവ് മീ £100 ഇൻ റെന്റ്. ഹൂ സെയ്ഡ് ദിസ്? ആരാണ് ഇത് പറഞ്ഞത്? ആരായിരുന്നു ഇത് പറഞ്ഞത്? നമ്മുടെ മിസ്റ്റർ ബൂട്ട് ആയിരുന്നു, മിസ്റ്റർ ബൂട്ട്. ഓക്കെ, ഇനി ഇതിലെ എട്ടാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ഇതിലെ ബ്രാക്കറ്റിൽ നിന്നുള്ള ഓഡ് വൺ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാച്ചിങ്, പീപ്പിംഗ്, സ്ലീപ്പിംഗ്, ഗേസിംഗ്. ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ആണ്, സ്ലീപ്പിംഗ്. 9. മേക്ക് എ മീനിങ് ഫുൾ വേർഡ് യൂസ് ഇൻ ദ ലെറ്റേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ആ താഴെ തന്നിട്ടുള്ള ഓരോ ലെറ്റേഴ്സിലെ കുറെ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, എച്ച് ഇ എൽ ടി ആർ എ ഇ. ഇതിൽ നിന്നും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് നമ്മൾ എഴുതണം, എന്നിട്ട് അത് താഴെയുള്ള ആ സെന്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. താഴെയുള്ള സെന്റൻസ് നമ്മൾ വായിക്കാം. ഷൂ മേക്കർ യൂസസ് ഡാഷ് ടു മേക്ക് ദ ഷൂസ്. എന്താണ് ഇവിടെ വാക്ക് എന്ന് പറയുന്നത്? ലെതർ ആണ്. അപ്പൊ ഷൂ മേക്കർ യൂസസ് ലെതർ ടു മേക്ക് ദ ഷൂസ്. ഓക്കെ, ഇനി 10 നോക്കാം. റിയറൈസ് ദ വേർഡ്സ് ടു ദ മീനിങ് ഫുൾ സെന്റൻസസ്. ഇവിടെ നമുക്ക് ഒരു വേർഡ്സ് അല്ലെ, ഒരു മീനിങ് ഫുൾ സെന്റൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് ഓർഡറിലല്ല, നമ്മളത് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതണം. ഇവിടെ തന്നിട്ടുള്ളത് ഹി സെർവന്റ് ആസ് അപ്പോയിന്റഡ് ഇവാൻ ഹിം. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? ആ നമുക്ക് എഴുതാം, ഇവാൻ അപ്പോയിന്റഡ് ഹീസ് ഹാസ് സോറി ഇവാൻ അപ്പോയിന്റഡ് ഹിം ഹാസ് ഹിസ് സെർവന്റ്. ഓക്കെ, ഇനി 11 എന്ന് പറയുന്നത് റീഡ് ദ ഇവന്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ലോസ്റ്റ് ചൈൽഡ് സെലക്ട് ദ വൺ ഓഫ് ദി വൺ വിച്ച് ഈസ് ദ കറക്റ്റ് വൺ. അപ്പൊ താഴെയുള്ളത് വായിക്കുക, അതിലെ ഓരോ ഇവന്റ്സും കറക്റ്റ് ആയിട്ട്. നമുക്കറിയാം ദ ലോസ്റ്റ് ചൈൽഡ് എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലെ കറക്റ്റ് ആയിട്ടുള്ള ഇവന്റ്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആൻസർ ദ റീഡിൽ. I am white in color, my peak is long, my neck is also long, I can stand on one leg, my favorite food is fish, who am I? ആരായിരിക്കും? വൈറ്റ് കളറാണ്, എൻ്റെ പീക്ക് ലോങ് ആണ്, എൻ്റെ നെക്ക് ലോങ് ആണ്, എനിക്ക് ഒരു കാലിൽ നിൽക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആണ്. ആരാണ്? ആ നമ്മുടെ ക്രെയിൻ ആണല്ലേ. ആൻസർ ക്രെയിൻ. ഓക്കെ, ഇനി നമ്മുടെ ഇംഗ്ലീഷ് പാട്ടും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇ വി എസ് അഥവാ പരിസര പഠനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് മലയാള മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയവും ഇതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഓക്കെ, ഇതും 10 മാർക്കാണ്. നമുക്ക് വായിക്കാം. ഒന്നാമത്തേത്, ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ വായ ഭാഗത്ത് ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിൽ ഒരു ബലൂൺ വീർപ്പിക്കുന്നു. വീർപ്പിക്കുന്നതിനായി ബലൂണിലേക്ക് ഊതുന്നു. ബലൂണിന് എന്താണ് സംഭവിക്കുക? ബലൂണ് പ്ലാസ്റ്റിക് കുപ്പി, എന്ത് സംഭവിക്കും? ആ ബലൂണ് വീർക്കില്ല അല്ലെ. ബലൂൺ അങ്ങനെ ചെയ്യുമ്പോൾ ബലൂണ് വീർക്കില്ല. ഇനി ഇതിലെ ബി എന്ന് പറയുന്നത്, കുപ്പിയുടെ താഴ് വശത്തായി ചെറിയ സുഷിരമിട്ടതിന് ശേഷം പരീക്ഷണം ആവർത്തിച്ചാൽ ബലൂണിന് എന്ത് മാറ്റമാണ് കാണാൻ കഴിയുക? ആ സുഷിരമിടുമ്പോൾ നമുക്ക് ബലൂണ് വീർത്ത് വരും, കാരണം വായുള്ളിലേക്ക് ചെല്ലും, നമ്മുടെ ബലൂണ് വീർത്ത് വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദ്വാരത്തിലൂടെ വായു പുറത്തേക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്കത് ഉള്ളിലേക്ക് ചെല്ലില്ല, പുറത്തേക്കാണ് പോകുന്നത്. കൂടാതെ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്തത്, തെറ്റായ ജോഡി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ പൂങ്കുയിൽ സരോജിനി നായിഡു, സഞ്ചരിക്കുന്ന ലൈബ്രറി ജവഹർലാൽ നെഹ്റു, ഫോർവേഡ് ബ്ലാക്ക് സുഭാഷ് ചന്ദ്രബോസ്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിലെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഏതാണ്? സഞ്ചരിക്കുന്ന ലൈബ്രറി ജവഹർലാൽ നെഹ്റു, അതാണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, താമരക്കോഴിയാണ് അല്ലെ, താമരക്കോഴി. സൂചനകളിൽ നിന്നും കലാരൂപം ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. നാട്യം, നൃത്തം, സംഗീതം എന്നിവയുടെ സമ്മേളനം. കേരളത്തിന്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം. രംഗത്ത് ഒന്നിലധികം നടന്മാർ. ഇതാണ് കൂടിയാട്ടം. എന്താണ് കൂടിയാട്ടം? ഇനി തമാശ എന്ന സംസ്ഥാനത്തിന്റെ ജനപ്രിയ കലാരൂപമാണ്. തമാശ ഏത് സംസ്ഥാനത്തിന്റെ ജനപ്രിയ കലാരൂപമാണ്?
ഏതാണ്? നമ്മുടെ മഹാരാഷ്ട്രയുടേതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? നീർക്കോലി. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ആമ തുഴയാൻ കഴിയുന്ന നീണ്ട വാൽ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. താറാവ് ചർമ്മബന്ധിതമായ വിരലുകളാണ് നമുക്കറിയാം. തവള ബലമേറിയ പിൻകാലുകളാണ്. ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് ആമ, ബി ഓപ്ഷനാണ്. ഇനി ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഗണിതമാണ്, മാത്സ് ആണ്. ഓക്കെ, ആകെ സ്കോറ് 10. ഹാള് നവീകരിക്കാൻ 9,500 രൂപ അനുവദിച്ചതിൽ 70,345 രൂപ ടൈൽ പതിക്കാനും 19,075 രൂപ ലൈറ്റും ഫാനും വാങ്ങുവാനും ചെലവഴിച്ചു. ബാക്കി വന്ന തുക കൊണ്ട് ചുമരിൽ വലിയൊരു ചിത്രം വരച്ചു. ചുമരിൽ ചിത്രം വരയ്ക്കാൻ എത്ര രൂപ ചിലവഴിച്ചു എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആകെ ഉള്ളത് 9,500 രൂപയാണ്. അതിൽ നിന്നും 70,345 രൂപ ടൈലിനും 19,075 രൂപ ലൈറ്റും ഫാനും വാങ്ങാനും ഉപയോഗിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 70,345 + 19,075 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം, ആ ഉത്തരത്തെ ഈ 99,500 നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം കിട്ടും. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 10,080 ആണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ അത് ചെയ്തു നോക്കണം. ഇനി 24 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ചുമരിലെ ചിത്രത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചിത്രത്തിന്റെ ചുറ്റളവ് കാണുന്നത്? ആ, നീളം പ്ലസ് നീളം പ്ലസ് വീതി പ്ലസ് വീതി, അഥവാ 2 നീളം + 2 വീതി, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ 24 + 24 + 4 + 4, അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടുന്നത് 56 ആണ്. അപ്പം 56 മീറ്ററാണ് ചുമരിലെ ചിത്രത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ടൈലുകൾ വാങ്ങി. ഒരു പാക്കറ്റിന് 149 രൂപയാണ് വില എങ്കിൽ ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ ചെലവായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. 398 × 149 ചെയ്യുമ്പോൾ നമുക്ക് 59,302 ഉത്തരമായിട്ട് ലഭിക്കും. അപ്പം ഇവിടെ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി 8 ബൾബുകളുള്ള ഒരു പാക്കറ്റിന് 984 രൂപയാണ് വില എങ്കിൽ ഒരു ബൾബിന്റെ വില എത്ര? ഇതും സിമ്പിളാണ്. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ 984-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ, നമ്മളതിനെ ആ ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരം കാണണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 123 ആണ്. മറ്റൊടുത്ത് നമ്മൾ ഗുണിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 984-നെ 8 കൊണ്ട് ഹരിച്ചാൽ 123 ഉത്തരമായിട്ട് ലഭിക്കും. ഇനി അടുത്തത് കളം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കളം തന്നിട്ടുണ്ട്. അപ്പൊ അതിലെ അവസാനം തന്നിട്ടുള്ള കളത്തിലെ സെന്ററിൽ കൊടുത്തുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ എത്രയാണ് ഉത്തരം വരുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുക എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കളത്തിൽ 4, 1, 2, 5, 4, 1, 5, 5, 2, 7, 7, 3, 10, 10×10 = 100. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കളം കറക്റ്റ് ആയി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി 2 നോക്കാം. 2 + 3 = 5, 5×4 = 9, 9×5 = 9, 5 എത്രയാണ്? ആ, 9×5 = 14. അപ്പോൾ 14×14 ചെയ്യുമ്പോൾ നമുക്ക് ഈ 196 കിട്ടും. ഓക്കെ, അങ്ങനെ തന്നെയാണ് അടുത്തതിലും ഉള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഉള്ളത് നോക്കാം. ലാസ്റ്റ് ഉള്ളത് 4, 5, 9 ആയി അല്ലെ. 9×6 15 ആയി, 15×7 15×7 = 22. അപ്പൊ 22×22 ചെയ്യുമ്പോൾ എന്താണോ ഉത്തരം, അതാണ് ആ സെന്ററിലെ കളത്തിൽ വേണ്ടത്. അവിടെ നമുക്ക് 484 ഉത്തരമായിട്ട് ലഭിക്കും. മനസ്സിലായില്ലേ? ഇനി 21. രാജുവിന്റെ കയ്യിൽ 4,000 രൂപയുണ്ട്. അതിലാകെ 100, 200, 500 രൂപ നോട്ടുകളുടെ എണ്ണം തുല്യമാണ് എങ്കിൽ ആകെ എത്ര എണ്ണം നോട്ടുകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 100 5 രൂപ നോട്ടുകൾ അല്ല, 5 100 നോട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 500 ആവും, പിന്നെ 200×5 നോട്ടുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ 1,000 ആവും അല്ലെ. ഇനി 500×5 നോട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4,000 ഉത്തരം ലഭിക്കും. കൂട്ടുകാർ കൂട്ടി നോക്കണം കേട്ടോ. ഇനി 22. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം 398 കുട്ടികൾക്ക് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്തു. അവസാനത്തെ 4 ക്വിഞ്ചൽ 8 കിലോഗ്രാം അരി ബാക്കി വന്നു എങ്കിൽ എത്ര ടൺ അരിയാണ് വിതരണത്തിന് കൊണ്ടുവന്നത്? ഇവിടെ 2 ടൺ അരിയാണ് വിതരണത്തിന് കൊണ്ടുവന്നത്. ഇതും കൂട്ടുകാർ ചെയ്തു നോക്കുക. ഇനി 64 കുട്ടികളുള്ള ഒരു വരിയിൽ ആശ മുമ്പിൽ നിന്ന് 48-ാമതും അനുപിറകിൽ നിന്ന് 19-ാമതുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്?
ഈ ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ ചോദ്യം അവർ അവോയ്ഡ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിലെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി 24-ാമത്തെ ചോദ്യം, ചിത്രം നോക്കൂ. ഒരു മാസത്തിലെ 4 ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. താഴെ പറയുന്നവയിലേതാണ് അതിലെ തീയതികളുടെ തുകയായി വരാൻ സാധ്യതയില്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം 106 വന്നിട്ടുള്ളത്. അപ്പോൾ 106 ഈ ഒരു 4 ദിവസങ്ങളുടെ തുക കൃത്യമല്ലാതെ വരും. കാരണം ഇവിടെ ഇപ്പോൾ 26 താഴെ വരുമ്പോൾ എത്രയാവും കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലേ, കലണ്ടർ കണക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് പൊതുവിജ്ഞാനമാണ് നോക്കാനുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കുന്നത് മധ്യപ്രദേശാണ് അല്ലേ. ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയഭാഗത്ത് കിടക്കുന്നത് മധ്യപ്രദേശാണ്. ഇനി തന്നിരിക്കുന്നവയിൽ അതിവർഷം ഏത്? 2024 അതിവർഷം. എന്താണ് അതിവർഷം എന്ന് നമ്മൾ പഠിച്ചതാണ്. വീണ്ടും വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. ഇനി 27 ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് P.N. പണിക്കരുടെ ചരമദിനമാണ്. ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാൻ നടപ്പാക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ്? ഗഗയൻയാൻ. ഓക്കെ, അടുത്ത ചോദ്യം 29 എവിടെയാണ് കേരള ഫോക്ലാർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്. 2021 ഓടക്കുഴൽ അവാർഡ് നേടിയത് സാറാ ജോസഫ്. PV സിന്ധു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ഒരേ ഒരു ഭൂമി എന്ന ആശയം ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടതാണ്? 2022 പരിസ്ഥിതി ദിന സന്ദേശമാണ് ഒരേ ഒരു ഭൂമി എന്നുള്ളത്. ഇനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ മേയറാണ് അല്ലേ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ കൂട്ടുകാർക്ക് ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകളും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസും ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.